നമസ്കാരം. ഹരി തേജസ് ഫോട്ടോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുല്ലാങ്കുഴലിന്റെ നാദം നമുക്ക് ഏവർക്കും ഇഷ്ടമുള്ളതാണ്. ആ പ്രോഗ്രാമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അനുഗ്രഹം ചുരുങ്ങി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വലിയ തമ്പുരാന്റെ പ്രതിനിധി ശ്രീ സുരേന്ദ്രവർമ്മ രാജേഷിനെ. പ്രമുഖ വ്യക്തികളെ, സദസ്സിലിരിക്കുന്നവരെ, ഞാൻ മാഷോട് ഒരു സംശയം ചോദിക്കുകയാണ്. മാഷ കയ്യിലുള്ള ഓടക്കുഴല് ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ കയ്യിലൊന്ന് കൊടുക്കുക. ആരൊക്കെ ഇത് വായിക്കാൻ പറ്റും എന്നൊന്നും അറിഞ്ഞാൽ തരക്കേടില്ല. ഞാനിത് പറയാൻ കാരണം, നമുക്കൊക്കെ മോഹമുണ്ട്, ഇതൊക്കെ ഒന്ന് വായിക്കണം, ഇതൊന്ന് കേൾക്കണം, ആസ്വദിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളെ കൊണ്ട് ഒന്നും സാധിക്കില്ല. സത്യം, ഇത് നമ്മുടെ ജന്മത്തിൽ തന്നെ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക കഴിവാണത്. അത് നമുക്ക് മറ്റൊരാൾക്ക് നമുക്ക് ആഗ്രഹിക്കാം, നമുക്കത് ആസ്വദിക്കാം, പക്ഷേ അത് പരിശീലിച്ച് അത് ആ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. അത് ജന്മസിദ്ധിയാണ്. പ്രത്യേകിച്ച് കലകൾ, ഏത് കലയെടുത്താലും നമുക്കറിയാം, അതിലെ പ്രഗത്ഭന്മാരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും തോന്നും നമുക്കൊരു വിശ്വാസമായാൽ കൊള്ളാമെന്ന്. പക്ഷെ നമ്മളെങ്ങാനും വായ തുറന്നാൽ ദൈവം സഹായിച്ച അയൽവക്കത്തൊന്നും ആരുണ്ടാവില്ല. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇതെല്ലാം ദൈവികമായ ഒരു ശക്തിയാണ്. ആ ശക്തി കിട്ടിയിട്ടുള്ള ഈ നല്ല കലാകാരന്മാർ അത് വേണ്ട രീതിയിൽ പ്രകടിപ്പിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ കൊടുങ്ങല്ലൂരമ്മ എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സന്നിഹിതരായ എല്ലാ വ്യക്തികൾക്കും ആശംസകൾ. ഞാൻ ഈ ഓടക്കുഴൽ സംഗീതം പഠിക്കുന്നതിന് ഇടയ്ക്ക് മുരുകന്മാഷോട് സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് പോലീസുകാർ അവിടെ ഒന്ന് പഠിക്കാറും ഞാൻ കാണാറുണ്ട്. അവരോട് സംസാരിക്കാറുണ്ട്. ജോലി തിരക്കിലും അവരെ സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കാൻ ഇത് വളരെ നല്ലൊരു സംഗതിയാണെന്ന് ഞാൻ മാഷോടെ ഇപ്പം പറയാറുണ്ട്. അതിന് കഴിയുന്നതും അതിൻ്റെ സംവിധാനം പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായി എന്ന് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കാറുള്ളതാണ്. കാരണം വെച്ചാൽ ഗുരുവായൂർ പോലീസ് വിളിക്കുന്ന എല്ലാ പ്രോഗ്രാം എല്ലാ കലാപരിപാടികളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും പഠിക്കണം എന്നുള്ളൂ. പഠിച്ചവരാരും നിർത്തരുത് എന്ന് മാത്രമല്ല അഭ്യർത്ഥന. ഈ അരങ്ങേറ്റ സായന്സ് സന്ധ്യയിൽ ശ്രീ ഗുരുദാനന്ദന്റെ ശിഷ്യകളങ്ങൾ ആറോളം പേരും ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുകയാണ്. ഗുരുദാനന്ദന്റെ ശിഷ്യന്മാർ അരങ്ങേറിയിട്ടുണ്ട്, പക്ഷെ ഇത് പൊതു പരിപാടിയായി നടത്തുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നത്. കലാരംഗത്ത് ഒരു പുതിയ താരോദയമായി നമ്മുടെ ഗുരുദാനന്ദൻ ഈ ഒന്നു വന്നതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് നാളും വിശിഷ്ട വ്യക്തികളെ സദസ്സിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ അധികം സന്തോഷത്തോടുകയാണ് നിൽക്കുന്നത്. അമ്മയുടെ ഇന്ന് ഈ കലാകാരന്മാരോടൊപ്പം ചേരാൻ സാധിച്ചത് വളരെ അധികം സന്തോഷം. ഇതിനെ അനുബന്ധിച്ചുള്ള ഇന്ന് ഈ വേദിയിൽ അരങ്ങേറുന്ന ഈ കലാകാരന്മാരുടെ പ്ലസ് ടു മുതലുള്ള 72 വയസ്സുകളുള്ള വിവിധ പ്രായത്തിലുള്ള കലാകാരന്മാരുടെ പങ്കെടുക്കുന്നു പോകുന്നതെന്ന് അറിയാം. വളർത്തി വലുതാക്കുന്ന ഉത്തരവാദിത്വം തീർച്ചയായിട്ടും എൻ്റെ ഈ മതിയിരിക്കുന്ന നിങ്ങളുടെ വലിയ മനസ്സേദനമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം.
സാമഗാനപ്രിയായ ഭഗവതിയെ വേണുഗാനം കൊണ്ട് സന്തോഷിപ്പിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഈ കലാകാരന്മാർക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പൊന്നിനുള്ള പ്രാർത്ഥിക്കുന്നു. സാമഗാനപ്രിയവും വേണുഗാനം കൊണ്ടു വേണുഗാന സുഖ കൊണ്ടു ദേവിയെ വേണ്ട പോലെ പരിസേവ ചെയ്യുവാൻ വന്നണഞ്ഞ സുഹൃത്തം നിറഞ്ഞൊരി വ്യക്തികൾക്കു പിണയട്ടെ മംഗളം. അധ്യക്ഷൻ ഡിഎസ്പി സാറ് മറ്റു രാജ പ്രതിനിധികളും എല്ലാവരും, ആദ്യം മാഷിന്റെ എല്ലാ ശിഷ്യന്മാരും ഉയരങ്ങളിലൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാമതായി എനിക്ക് അഭിമാനിക്കുക, ഞാൻ ഒരു കുടലിന് 1000 രൂപ വാങ്ങിച്ചിട്ടാണ് നിങ്ങളോട് വായിച്ചിട്ടാണ് കുടൽ കൊടുക്കുന്നത്. പക്ഷെ 23 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് തന്നെയാണ് മാഷിനോട് പ്രോഗ്രാം പറ്റി ഞാൻ കൊടുത്തത്. അതിന്റെ കാര്യം പറഞ്ഞാൽ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന കർണാടക ഫുഡ് അല്ല അനുഭവം വന്നിരിക്കുന്നത് നിങ്ങൾക്ക്. അത് വളരെ വായിക്കുന്നതുകൊണ്ടറിയാം മാഷ് മൂടിയത്. പിന്നെ നമ്മുടെ ശശിധാരൻ കാര്യം, സാധാരണ ഇപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞൊരു കർണാടക കേക്ക് പോലെ ഫുഡ് എന്ന് പറയുന്ന സാധനം ബുദ്ധൻസ് വൈകാട്ട് കുറച്ച് ഹോളുണ്ടാവും, അതിന് തെരഞ്ഞെടുത്താൽ ചിലപ്പോൾ നല്ല ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും. കൃത്യമായ അല്ലെങ്കിൽ വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വേദിയിൽ നിങ്ങൾ തരുന്ന സ്വീകരണത്തിനാണ് നന്ദി. അതുപോലെ എനിക്ക് അഭിമാനിക്കാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ചെയ്യുന്നത്. അത് ആ സാറ് ഉയർന്ന മാഷിന്റെ പ്രേരണകൾ ചെയ്തു കൊടുത്താൽ ഇപ്പൊ എല്ലാവരും കൈയിടിക്കുന്ന പോലും, അതായത് ഒരു 30-40 ഫുഡ് മണ്ണിനു വേണ്ടി മാത്രം ചെയ്യാൻ വേണ്ടിയാണ് ഒരു 10-23 മണിക്കൂർ റെഗുലറായി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കുണ്ടായിരിക്കുന്ന ഒരു സന്തോഷം പരിചയമാണ്. ഒരു കാര്യത്തിന് അടിസ്ഥാനപരമായ ഒരു കലാകാരനാണ്. ഞങ്ങളുടെ ഉപദേശക സമിതി നവരാത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ കരുത്തും ഉത്ഭലവുമാണ് മുരുകാരൻ. മുരുകാരനന്റെ ഒരു സംരംഭം എന്ന നിലയിലാണ് ഈ സായാഹ്നത്തെ ഇത്ര സന്തോഷത്തോടെ ഞങ്ങൾ നോക്കിക്കാണുന്നത്. മുരുകാരന്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നപ്പോഴും തലയോട് സമർപ്പണ ബുദ്ധിയാണ് സമീപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മുരുകാരന്. ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നുവന്ന മുരുകാനന്ദൻ കടയെ എന്നും സമർപ്പിതമായി സ്രോതസ്സായി നിൽക്കുന്ന ഭഗവതി കുഞ്ഞിക്കുട്ടൻ തമ്പുരാന് മഹാഭാരത വിവർത്തനത്തിന് തടസ്സം വന്നപ്പോൾ ഭഗവതിയെ വിളിച്ചദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഭഗവതി കാണിച്ചു കൊടുത്ത വഴികളിലൂടെ ലോകത്തിനും ഒരു അവിസ്മരണീയമായ അനുഭൂതിയായി നിൽക്കുന്ന മഹാഭാരത വിവർത്തനം സാധ്യമാക്കി തടയുടെ തുടങ്ങിലേക്ക് ആ തമ്പുരാനെ നയിച്ച ഭഗവതിയുടെ സന്നിധിയിലെ നവരാത്രി മണ്ഡപത്തിൽ ഈ കലാകാരന്മാർ തീർച്ചയായിട്ടും തലയുടെ മഹാപുണ്യം അതൊരു അനുഗ്രഹ വർഷമായി ഭഗവതിയിൽ നിന്ന് ലഭിക്കും എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ മനുഷ്യൻ അടിസ്ഥാനപരമായി അവന്റെ ചുമതലയ്ക്ക് അനുസരിച്ച് കലയിലും ഒക്കെ അവന് ഒരു പ്രേരണയുണ്ടാവും. അപ്പൊ പോലീസുകാർക്ക് കല വേണോ വേണമെന്നില്ല, സംസ്കാരം കലയിലൂടെ വികസിതമായിട്ടുള്ളതാണ്. ഈ കുടുംബിരിവിന്റെ കൊണ്ട് കുടുംബിലും കുടിയുടമ്പുരാന്റെ പ്രതിനിധിയിരിക്കുന്നു. കലയുടെ കളിത്തൊട്ടിലാണ് കുടുംബം കൊണ്ടുള്ളത്. അവിടുന്ന് വിരിയാത്ത കല ഒന്നുമില്ല എന്നാണ് വേദിയിൽ പറഞ്ഞു. അന്ന് സ്ത്രീകൾ ഗർഭിണികളായി ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആശുപത്രിയിൽ ചെന്നാൽ പോലും അവിടുത്തെ ഒരു പ്രശസ്തനായ തമ്പുരാനോട് ഉപദേശം ചെയ്തുമായിരുന്നു എന്ന് വരെ പറഞ്ഞ അത്രയ്ക്ക് ജ്ഞാനികളായ ആളുകൾ ഒരിക്കൽ തന്റെ ശിഷ്യന് മകരസങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകള് രൗദ്രഭാവം അച്ഛൻ കാണിക്കുന്നത് കണ്ടപ്പോ ഭയങ്കര വിഭ്രാന്തിയിലായി എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തോട് ഇനി അത് കാണിക്കല്ലേ. അപ്പൊ അത്ര വളരെ സൂക്ഷ്മമായ തലങ്ങളിൽ കലയെ ഉപാസിച്ച ഒരു ജനതയുടെ മുമ്പിൽ അവരുടെ കലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ നിമിഷമാണ്. നന്ദി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയിരുന്ന അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയും. അതുപോലെ ചേട്ടനിൽ നിന്നും മറ്റ് പലയിടത്തു നിന്നും ഞങ്ങളുടെ ഈ പരിപാടിയെ, ഞങ്ങളുടെ ഈ എളിയ കലാപരിപാടിയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും പട്ടയാൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അപേക്ഷിക്കാൻ ഞങ്ങളുടെ എല്ലാവരും എളിയ കലാപരി കാണാമെന്നിരിക്കുന്ന
ഈ പുതിയ എഴുത്തും പ്രത്യേക നന്ദി പറഞ്ഞുണ്ട്. ഞാൻ വാക്കുമ്പോൾ ശ്രമിക്കുന്നു. Thank you.
അടുത്ത ഒരു പാർട്ടിൽ ഇതിൻ്റെ അവസാന ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ ഹരിചേജസ് സൈനിങ് ഔട്ട്.